ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആയിരിക്കും. ചലഞ്ചിൻ്റെ പേര് വിസ്പർ ചലഞ്ച്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പയ്യെ വീഡിയോയിൽ കണ്ടാൽ മതി. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ നമ്മള് നാലുപേരും കൂടിയാണ് ഇന്നിവിടെ ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോണത് അല്ലേ? എന്താ ചലഞ്ചിന്റെ പേര്? വിസ്പർ ചലഞ്ച്. അപ്പൊ നമ്മുടെ വിസ്പർ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ കളി എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫസ്റ്റ് ഒരാള് ഗസ് ചെയ്തെടുക്കണം, നമ്മുടെ ലിപ്സിംഗ് അനുസരിച്ചിട്ട് ഒരാള് ഗസ് ചെയ്തെടുക്കണം എന്ത് സിനിമാ പേരാണെന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ദർശനയാണ് ഗസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മള് മൂന്ന് പേരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ഞാനാണ് സിനിമാ പേര് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ അടുത്തും കൂടി ഞാൻ പറയും. അവര് മൂന്നുപേരും ഡിസ്കസ് ചെയ്തിട്ട് ഒരാള് ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു തരും. അപ്പൊ നീ അത് ഗസ് ചെയ്യണം. അപ്പൊ നീ അത് ഗസ് ചെയ്താ നിനക്ക് പോയിന്റ്, ഗസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പോയിന്റ്. കാരണം ഞാനാണ് സിനിമാ പേര് സെലക്ട് ചെയ്തത്. അടുത്ത റൗണ്ടില് നീ പറയാൻ പോകുന്ന പേര് ഞങ്ങൾക്ക് ഉണ്ടാക്കി അറിയാൻ മതിയാവും. വല്ല ഉടായ്പും കളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അറിയാണ്ട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, അങ്ങനെ അല്ല, കറക്റ്റ് ആയിട്ട് എന്നാ ഭയങ്കരമായിട്ട് പറയാണ്ട് മര്യാദയ്ക്കുള്ള രീതിയിൽ പറയണം. ഓക്കെ, ഒരു കളി കളിക്കുമ്പോ നമുക്ക് മനസ്സിലാവായിരിക്കും. ഫസ്റ്റ് ഞാൻ ചെയ്യാം. ഓക്കെ, ഞാൻ തന്നെ അത് പോണല്ലേ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മളിതിൽ ഹൈ വോളിയത്തില് പാട്ട് വെക്കും കേട്ടോ. അപ്പൊ പിന്നെ നമ്മള് ഡിസ്കസ് ചെയ്യണതൊന്നും മനസ്സിലാവില്ല, ഐ മീൻ കേക്കൂല. സ്പോട്ടിഫൈയിൽ വെക്കണോ യൂട്യൂബ് വെക്കണോ? സ്പോട്ടിഫൈ വെക്കാം അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ ഹൈ വോളിയത്തില് ദർശനയ്ക്ക് പാട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ ആരാ ദർശനയ്ക്ക് ഇപ്പം ചലഞ്ച് കൊടുക്കുന്നേ? ഇങ്ങനെ പോ, ഇങ്ങനെ പോ. ഓക്കെ, അപ്പൊ ഞാന് ആദ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് ഞങ്ങൾക്ക് പറഞ്ഞു. ഇവൾക്ക് പേര് കൊടുക്കല്ലേ, പാട്ട് പ്ലേ ആവുന്നില്ല, കേക്കുന്നില്ലല്ലോ. ഓക്കെ, ജപ ജപ. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന പേര് എന്താ? ഹാപ്പി ഉദ്ദേശിക്കുന്ന പേര് നമ്മൾ സ്ക്രീനിൽ ആഡ് ചെയ്യുന്ന കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, ടൈമർ വെക്കണോ? ആ, നീ ഹാപ്പി പറയുന്നത് ടൈമർ വെച്ചില്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് വെച്ചോ. പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിലുണ്ടാ മതിയോ? ആ, ഞാൻ ഇങ്ങനെ എണ്ണാം. ഓക്കെ, പാട്ട് കേട്ടോണ്ട് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കുന്നില്ലല്ലോ, കാണുന്നല്ലേ. ഓക്കെ, പെർഫെക്റ്റോ? ബ്രാവോ, ബ്രാവോ, ബ്രാവോ. ആ, ബ്രാവോ. പാ, ഞാനിങ്ങനെ അതങ്ങനെ പറയാൻ പറ്റുള്ളൂ, പറഞ്ഞ കാര്യമില്ല, അത് മനസ്സിലായി. കഴിഞ്ഞു 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 ദർശന ഇട്ടയിലേക്ക് പൊട്ടിരിക്കുകയാണ്. അടുത്തത് അല്ലെ, ഞാനാണ് ഹാപ്പിയാണ്. അതെ, ഞാനല്ലേ ഇവൾക്ക് പറയണ്ട, ഞാനല്ലേ ഇവിടെ അടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയണ്ട ആദ്യം പേര്. ഒന്നുകൂടി പാട്ടിൽ മലയാളം മാത്രം.
അതിന് ഒച്ചല പറഞ്ഞത് സൗണ്ടില് പറഞ്ഞ പട്ടിലോ അഞ്ച് സമയം കഴിഞ്ഞില്ലേ അങ്ങനെ നമ്മള് ഹാപ്പി എട്ട് കളിക്ക് പൊട്ടിയിരിക്കുകയാണ്. ഓ സമാധാനമായി. നല്ല വൃത്തിയിലാണ് പറഞ്ഞത്. ഞാൻ പാട്ടിൻ ഞാൻ പറഞ്ഞ ക്യാമറയിൽ ഞാൻ പറഞ്ഞ് തെളിയണോ നീ ചിരിക്കാതെ പറയാ. എനി ഇവര് ശ്രദ്ധിക്കാനേ പറ്റ പാട്ട് വെച്ചാൽ ഞാൻ പറഞ്ഞ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞോ ഏട്ടന് മനസ്സിലാവണോ പറയ. ഓക്കെ ഇല്ലല്ലേ. ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലാക്കി കമന്റ് ചെയ്യോ. മനസ്സിലായ കമന്റ് ബിലോ. മനസ്സിലായ സ്ക്രീൻ നോക്കണോ ഞാൻ പറയുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയാണോ ഇപ്പൊ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവില്ല. പകുതി ചിരി പകുതി കണ്ട് പല്ല എനിക്ക് കണ്ടത്. എന്താണ് പിന്നെ തോറ്റിരിക്കുന്നത്? പാട്ട് കേൾക്കണ്ടോ? എനിക്ക് കേക്കല്ലേ. ഞാനല്ലേ കേക്കണ്ടോ? കേക്കുന്നില്ല. അപ്പൊ കേക്കണ്ടോ? ഞാൻ എന്ത് ചേട്ടാ ഞാൻ ഇവിടെ അല്ലടോ. ഇവിടെ അല്ല പറഞ്ഞത്. അത്ര കൊടുക്കണ്ട. കൊറച്ചുകൂടി ഇവിടെ കറക്റ്റ് കാണപ്പെടണം. അവസാനം ഞാൻ അനന്തൂര് പറഞ്ഞു സ്ക്രീനിൽ നോക്കി പറഞ്ഞോ. ഞാൻ പറഞ്ഞോ കേട്ടോ. അഞ്ചായി. മെഴി രണ്ടല്ലോ. ആറ് അല്ല മെഴി മൂന്ന്. ഏഴ്. എന്താണ്? എട്ട്. എന്താണ്? ഒമ്പത്. മെല്ലെ കേട്ടോ. പത്ത്. കഴിഞ്ഞ സ്ക്രീൻ നോക്കട്ടെ. വരാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവണോ പറഞ്ഞ പതുക്കെ. ഒന്നുകൂടെ പറ. ഓക്കെ ഇത് അഞ്ചു ചേട്ടൻ പറയും. എന്താണോ പറഞ്ഞത് കല്യാണാന്ന് പറഞ്ഞത് സ്പീഡില് പറഞ്ഞത്. ഞാൻ സ്ക്രീനില് ഒരു ഗണിതം പ്രണയം കഥ വൃത്തിയിൽ പറഞ്ഞല്ലോ. ഇവള് എനിക്ക് പറഞ്ഞത് എനിക്ക് പോലും മനസ്സിലായില്ല. പക്ഷെ അവളുടെ ആശയം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. തോറ്റ മീനി തോലി സമയം അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു.
പടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എനിക്കിപ്പൊ മനസ്സിലാവണ പറഞ്ഞിട്ടുണ്ടെങ്കി ഇത് ബാൻ ചെയ്യേണ്ട ഒരു സൗണ്ട് വഴത്താളി പത്ത് പത്തായി പത്തായി. ഇനി സ്ക്രീനിൽ നോക്കി പറഞ്ഞു. എനിക്ക് മനസ്സിലാവണില്ല. വാൽക്കണ്ണാടി ഞാനാണോ? അല്ല, അപ്പൊ ഇങ്ങനല്ലേ വേണ്ടത്? നേരത്തെ നമ്മൾ ഇങ്ങനെ പോയപ്പോ നീ പറഞ്ഞു. കിട്ടിയോ? ഒളിക്കണം കേട്ടോ, നമ്മൾക്ക് ഒന്നും കിട്ടരുത്. ഓക്കെ, അല്ല നിന്നെ ക്യാമറ കൊടുക്കുന്നില്ല, നിന്നെ മുടി കൊടുക്കും. നീ പറയുന്ന ക്യാമറ കാണുന്നില്ല, അപ്പൊ നീ ഡൈപ്പ് ആണെന്ന് പറയല്ലോ. ഓ, ഇത് എനിക്ക് കറക്റ്റ് അവള് പറയുന്ന കറക്റ്റാ. കൊറച്ച് കൊറച്ച് വിട്ടു നിക്ക്, ഒരു മയത്തിലൊക്കെ നിക്കൂ. ഇത് എന്ത്? കൊറച്ച് വിജൃംഭിപ്പിക്കണ്ടേ വീടൊക്കെ. ഇത് ഇവര് തമ്മിൽ ഒത്തുകളി കണക്കിമിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാനെന്തു എടാ അവര് കാണിച്ചിട്ടോ എങ്ങനെ കാണാ? ശരിയാണല്ലോ, നിങ്ങളെല്ലാരും പറഞ്ഞ സിനിമ പേരാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവർക്ക് ചിരിക്കാതെ പറയൂ. ആ പറഞ്ഞോളൂ. മിസ്സ മിസ്റ്റർ ആരെങ്കിലും കംപ്ലൈന്റ് ഇല്ല മിസ്സ്? എത്രയാ ക്യാമറ അവിടെ? മിസ്സൈലോ? മിസ്സൈലല്ല, ഞാൻ പറയുന്നത് കറക്റ്റാണോ? നീ പറയുന്ന ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലാണ്, എന്നാലും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യട്ടോ. മിന്നലേ കഴിഞ്ഞു, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. വേണം സ്ക്രീനിൽ നോക്കി ഒന്നുകൂടെ പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായില്ലയാ? സ്ക്രീനിൽ നോക്കടാ. ആ ഓക്കെ, തോറ്റി കഴിഞ്ഞു. മനസ്സിനക്കരെ, മനസ്സിനക്കരെ. ഞാൻ മിസ്സക്കരെ, മനസ്സിന് മായി നായൊക്കെ വേറെ ആയോ? പത്ത് മിനിറ്റ് ആയോ? പതിനഞ്ച് മിനിറ്റ് ആയോ? പത്ത് മിനിറ്റ്. ഇത് ലാസ്റ്റ് ആണേ. ഇത് ഞാൻ പറഞ്ഞാൽ ഞാൻ ജയിക്കും. നിങ്ങൾ ശരിയല്ല, നിങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾ അറിഞ്ഞു. കേക്കില്ല, കേക്കില്ല, കേക്കില്ല.
ആരാ പറയുന്നത്? ഞാനാ. ഓ ബായ് അവിടെ പറഞ്ഞത്. രണ്ടു കുപ്പിയോ? എന്ത് രണ്ടുപ്പിയോ? നന്നായി മനസ്സിലാവുന്നു. എന്നാ എനിക്ക് മനസ്സിലാവാറില്ല ഗൈസ്, സിനിമകളൊന്നും കാണാറില്ലോ. ആ സ്ക്രീൻ നോക്കി പറഞ്ഞേ. ഇപ്പൊ പറയും ഗൈസ്. പിലോപ്പി എന്താണ്? ഇത് ആർക്കെങ്കിലും മനസ്സിലാവണ്ട് കമന്റ് കേട്ടോ. മനസ്സിലാവണ്ട് ഒന്ന് പാട്ട് നിർത്തിയേ. മനസ്സിലാവട്ടെ. ആ പറ നോട്ടെ. അവിടെയാണ് ഒരു പാട്ട് മത്സരം കാണാം. ലിപ്സ്റ്റിക് ഒക്കെ തൂത്ത വന്നു മൈൻഡ് പീഡിയക്ക് മുന്നേ അറിയില്ലായിരുന്നു. ഫുൾ മേക്കപ്പ് ആണ് ഗൈസ്. കറുപ്പന്മാരൊന്നും ഭംഗിയുണ്ട് കോലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പോവാറില്ല സാറെ. ചോദിച്ചു അത് നമുക്ക് കളയട്ടെ കുറച്ചോറ്. ആ അപ്പൊ ദർശന നിനക്ക് എത്ര പോയിന്റ്? എനിക്ക് രണ്ട് പോയിന്റ്. രണ്ട് പോയിന്റ്? എനിക്ക് രണ്ട് പോയിന്റ് ഉണ്ട്. പിന്നെ വാൽക്കണ്ണാടി പറഞ്ഞു ആദ്യം സമ്മതിച്ചില്ല. അനന്തൊന്നും പറഞ്ഞില്ല. മനസ്സിനക്കര പറഞ്ഞില്ല. അപ്പൊ ഞാനാണ് മര്യാദ പറഞ്ഞു കൊടുത്ത് ബാക്കി എല്ലാരും വാൽക്കണ്ണാടി പറഞ്ഞു കൊടുത്ത് ഞാൻ. അപ്പൊ ശരി, ഞങ്ങള് മൂന്നുപേർക്കും രണ്ട് പോയിന്റ് വീതം കിട്ടി. എനിക്ക് ഒരു പോയിന്റ്. ഞാനാണ് സത്യസന്ധമായിട്ട് കളിച്ചത് ഇവിടെ. ബാക്കി ആരെല്ലാരും ഞാവുന്നൊക്കെ പറഞ്ഞല്ലേ. കളി കഴിയുമ്പോ റൂൾസ് മാറും. അതാണ് ഇങ്ങനെയാണ് എനിക്കും പടയ പറഞ്ഞത്. പക്ഷേ സ്ക്രീൻ നോക്കി മലയില്ല. പന്ത്രണ്ട് 23. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഇതേപോലെ ചലഞ്ച് വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ.